ഇപ്പോൾ പി കെ കൃഷ്ണദാസ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ബിജെപി നേതാവ് ശ്രീ പി കെ കൃഷ്ണദാസ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ വീഴ്ചയാണ് ഇത്തരത്തിൽ 24 മണിക്കൂറിനിടെ പാലക്കാട് ജില്ലയിൽ തന്നെ രണ്ട് കൊലപാതകങ്ങൾ ഉണ്ടാകാൻ കാരണമെന്നാണ് ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് അടക്കം പറഞ്ഞിരിക്കുന്നത് താങ്കൾക്കും അതേ അഭിപ്രായം തന്നെയാണോ തീർച്ചയായിട്ടും പോലീസിന്റെ അശ്രദ്ധ ഒരു യാദൃശ്ചികമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ ആസൂത്രിതമാണ് കാരണം നോർത്ത് പോലീസ് സ്റ്റേഷന്റെ ഏറ്റവും തൊട്ടടുത്ത് വെച്ചാണ് ആർ എസ് എസിന്റെ മുൻ പ്രചാരകൻ ശ്രീവർദ്ധനെ പട്ടാപ്പകൽ കൊലപ്പെടുത്തിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ പോലീസ് ഒരു മതഭീകരവാദികൾക്ക് അറുകുല നടത്താൻ അല്ലെങ്കിൽ അവർക്ക് അഴിഞ്ഞാടാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് ഇത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഒരു നിർദ്ദേശം തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് മതഭീകരവാദികൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ രണ്ടാമത്തെ പാലക്കാട് ജില്ലയിൽ കൊലപ്പെടുത്തുന്ന രണ്ടാമത്തെ ആർ എസ് എസ് പ്രവർത്തകനാണ് ശ്രീനിവാസൻ ഇതിന് തൊട്ടുമുമ്പ് തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ മറ്റൊരു ആർ എസ് എസ് പ്രവർത്തകനെ അവർ വകവരുത്തി അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയില് രഞ്ജി ശ്രീനിവാസ് എന്ന് പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാന നേതാവിനെ അറുകുല ചെയ്തു അതിന് തൊട്ടു മുമ്പ് കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടുമുണ്ട് ആലപ്പുഴ ജില്ലയിൽ തന്നെ മറ്റൊരു പ്രവർത്തകരെയും കൊലപ്പെടുത്തി ഇങ്ങനെ ആലപ്പുഴയിൽ രണ്ടുപേര് പാലക്കാട് ജില്ലയിൽ രണ്ടുപേര് തൃശൂർ ജില്ലയിലെ ഒരാൾ ഇങ്ങനെ 5 കൊലപാതകങ്ങളാണ് സമീപകാലത്ത് മതഭീകരവാദികളായ എസ് ടി പി ഐ ഡി എഫ് ഐ ഗുണ്ടകൾ നടത്തിയിട്ടുള്ളത് അവർക്ക് ഈ അഴിഞ്ഞാട്ടം കേരളം നടത്താൻ സാധിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും അതേപോലെ തന്നെ പിണറായി സർക്കാരിന്റെയും സഹകരണവും സഹായവും ഉള്ളതുകൊണ്ടാണ് മതതീവ്രവാദ ശക്തികൾക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയും പിന്തുണയും ലഭിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമാണ് സത്യത്തിൽ മതഭീകരവാദികൾക്ക് ഈ അഴിഞ്ഞാട്ടം നടത്താൻ സാധിക്കുന്നത് ഈ ഭരണകക്ഷിയുടെയും അതേപോലത്തെ ഭരണകൂടത്തിന്റെയും പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ അവർക്കിതിന് സാധ്യമല്ല അതുകൊണ്ട് ക്രമസമാധാനത്തിന്റെ പരിപൂർണമായ തകർച്ചയാണ് കാണുന്നത് മതഭീകരവാദികൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇതിന് കേരളം വലിയ വില കൊടുക്കേണ്ടി വരും മതഭീകരവാദികളെ ഇങ്ങനെ ഒരു ഭരണകൂടം പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അത് വലിയൊരു പ്രത്യാഘാതങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ഈ മാർക്സിസ്റ്റ് ജിഹാദി സഖ്യം നടത്തുന്നു ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് ഈ മതഭീകരവാദികൾക്ക് പോലീസ് കൂട്ടുനിൽക്കുന്നു എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പാലക്കാട് തന്നെ ഒരു കൊലപാതകം ഉണ്ടായ സാഹചര്യമുണ്ട് എസ് ഡി പി ഐ നേതാവ് സുബൈറിനെ കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം പ്രാദേശിക ബി ജെ പി നേതാക്കളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടല്ലോ അല്ലല്ലല്ല ഞാൻ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നമ്മുടെ മതഭീകരവാദികൾ കേരളത്തിൽ വലിയ അറുകൊലകൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം തൃശ്ശൂരിൽ കൊലപാതകം ആർ എസ് എസ് പ്രവർത്തനം കൊലപ്പെടുത്തി അയാളൊരു കേസിൽ പോലും പ്രതിയേ അല്ല മാത്രമല്ല ഈ ചാവക്കാട് ഭാഗത്ത് യാതൊരു സംഘർഷവും ഉണ്ടായിരുന്നില്ല ഇതേപോലെ തന്നെ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടുമുണ്ട് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഒരു ആർ എസ് എസ് പ്രവർത്തനം കൊലപ്പെടുത്തി അപ്പോൾ ബി ജെ പി പ്രാദേശിക നേതൃത്വത്തിന് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത് ഏകപക്ഷി നേരത്തെ ഏകപക്ഷീയമായ കൊലപാതകമാണ് ഈ പി എഫ് ഐ എസ് ഡി പി ഐ സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞ മറ്റൊന്നുകൂടി പറയുന്നത് ഇപ്പം എസ് ഡി പി ഐക്കാർ അവരുടെ സ്വാഭാവികമായിട്ടും മതതീവ്രവാദികൾ മതഭീകരവാദികൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എല്ലായിടത്തും ബോംബ് അവര് സ്വാഭാവികമായിട്ടും ബോംബ് വെച്ച് പൊതുസ്ഥലങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടാക്കി നിരപരാധികളെ നിഷ്കരണം കൊലപ്പെടുത്തുന്നുണ്ട് ഇത് നമ്മുടെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ മതഭീകരവാദികൾ നടത്തുന്നതാണ് ആഗോളതലത്തിൽ മതഭീകരവാദികൾ ഇതേ പ്രവർത്തനം നടത്തുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ പ്രത്യേകത അവർക്ക് ഭരണകൂടത്തിന്റെയും ഭരണകക്ഷിയുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാരണം ഈ ജിഹാദി ഇടത് ജിഹാദി സഖ്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി കെ കൃഷ്ണദാസ് ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക.